കാർഷിക മേഖലയിലെ വൈദ്യുതീകരണത്തിന്റെ തോത് ദേശീയ തലത്തിൽ 67.5% കേരളത്തിൽ അത് 94.9% ഇതിനെ 100% ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഇനിയും വൈദ്യുതി എത്താത്ത അപൂർവം ചില പ്രദേശങ്ങളിൽ വെളിച്ചമെത്തിക്കുന്നത് രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരൺ യോജന എന്ന പദ്ധതിയുടെ സഹായത്താലാണ്. അർജിജീവി അനുസരിച്ച് കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ വൈദ്യുതീകരണത്തിനുള്ള ലൈൻ വലിക്കലും ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യമായി വൈദ്യുതി നൽകുകയും ചെയ്യുന്നതിനുള്ള പ്രവർത്തനം അതിന്റെ അന്തിമഘട്ടത്തിലാണ്. ഇത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്ക് സമീപത്തുള്ള പാലത്തിൻകര. ഇവിടെയും ഇതിനടുത്ത പ്രദേശങ്ങളായ കാഞ്ഞിരക്കൊല്ലിയിലും ശശിപ്പാറയിലും കഴിയുന്നവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അവരുടെ വീട്ടിൽ വൈദ്യുതി എത്തുമെന്ന്. കറണ്ട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ കൂടെ ഇവിടെ വരിക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ഇവരുടെ ഒരു കാലത്തെ പ്രതീക്ഷയില്ലായ്മയുടെ പൊരുൾ അറിയണമെങ്കിൽ അവർ വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലത്തെ അവസ്ഥ നേരിട്ട് കാണണം. അതിനുള്ള യാത്ര ഇവിടെ തുടങ്ങും. ടാറിട്ട റോഡിൽ നിന്ന് ഒന്ന് തിരിഞ്ഞാൽ പാലത്തിൻ കടവിലേക്കുള്ള കയറ്റം തുടങ്ങുകയായി. റോഡേത് പറമ്പേത് എന്ന് തിരിച്ചറിയാൻ തന്നെ പ്രയാസം. കിലോമീറ്ററുകൾ നിരന്നുകിടക്കുന്ന ഈ കല്ലും കുഴിയും താണ്ടിയാണ് ഇവിടുത്തുകാർ വീടെത്തുന്നത്. നടന്നു കയറ്റം പോലും ദുസ്സഹമായ ഈ കുന്നിൻ പ്രദേശത്ത് വൈദ്യുതി എത്തും എന്ന് ആരു പ്രതീക്ഷിക്കാൻ. കറണ്ട് പോയിട്ട് ഞങ്ങൾക്ക് വെളിച്ചം കാണാൻ പറ്റി. ടി വി മേടിച്ചിട്ടുണ്ട്. ടി വി ആണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ പേപ്പർ കൊടുത്താനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെളിച്ചം കിട്ടാനുള്ള ഒരു വഴിയൊന്നുമില്ല. ഇപ്പോൾ ടി വി ഉള്ളതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. പൊതുഗതാഗത സൗകര്യങ്ങളില്ലാത്ത ഇതുവഴി ആകെ ഓടുന്നത് 1-2 സ്വകാര്യ 4-wheel drive ജീപ്പ് മാത്രമാണ്. രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരൺ യോജനയിലൂടെ ഇവിടെ വൈദ്യുതി എത്തിച്ചതിന് പിന്നിൽ കഠിന പ്രയത്നത്തിന്റെയും ക്ലേശകരമായ സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള നിശ്ചയദാർഢ്യത്തിന്റെയും കഥയാണുള്ളത്. കോൺക്രീറ്റ് പോളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ കോൺക്രീറ്റ് പോൾ ഇത്രയും ദൂരത്തിൽ ഇത്രയും ഉയരമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ വഴികളൊന്നുമില്ലാത്ത, അതായത് 4-wheel drive ജീപ്പ് പോലും കയറാത്ത ഇടങ്ങളിൽ എത്തിക്കാനുള്ളത് മിക്കവാറും തളച്ചുമുള അല്ലെങ്കിൽ കെട്ടിവലിച്ചും ഒക്കെയാണ് ഇവിടെ എത്തിക്കുന്നത്. അത് ഒരു പോസ്റ്റ് ഇവിടെ എത്തിക്കാൻ വേണ്ടി തന്നെ 1-2 ദിവസം ഒരു 5-6 തൊഴിലാളികൾ ശ്രമിച്ചാലേ ഇവിടെ എത്തിക്കാൻ വേണ്ടി പറ്റൂ. ഇതുപോലുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിക്കാനുള്ള ചെലവ് വളരെ കൂടുതലാണ്. ഒരു പോസ്റ്റിന് 8,000 രൂപ എന്ന നിരക്കിൽ ഇത്രയും ദൂരം വൈദ്യുതി എത്തിക്കാൻ ലക്ഷങ്ങൾ ചെലവാകും. ഇതിനുള്ള ത്രാണിയില്ലാത്ത ഇന്നാട്ടുകാർക്ക് ഈ പദ്ധതി വലിയൊരു അനുഗ്രഹമായി. ഈ മഴയത്തായാലും കാറ്റത്തായാലും വിളക്ക് കത്തിച്ചിട്ട് മണ്ണെണ്ണ ഉണ്ടെങ്കിൽ കത്തിച്ചോളുക. പിന്നെ പെമ്പിള്ളേരുടെയൊക്കെ വീടുകൾ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓർക്കും, ഷോ എന്ത് ചെയ്യുമ്പോൾ എനിക്കൊന്നും ഇങ്ങനെ ആകാൻ പറ്റുമെന്ന് മനസ്സിൽ ഓർത്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പലയിടത്തും രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരൺ യോജന നടപ്പിലാക്കിയത് വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ്. ഒരു ദിവസം 100 പേരൊക്കെയാ ആൾക്കാർ സഹകരിക്കുന്ന കുഴികുത്താനും പോഷകം വരിക്കാനും എടുക്കാനും. അതുപോലെ ഒരു കൂട്ടർ പോഷകം കുത്തുന്നു, ഒരു കൂട്ടർ കുഴികുത്തുന്നു. അങ്ങനെ ഏകദേശം 6-7 മാസക്കാലം അതേപോലെ സഹകരിച്ച നാട്ടുകാർ. വാഹന സൗകര്യമില്ലാത്ത കുത്തനെയുള്ള വഴികളിലൂടെ പോസ്റ്റുകൾ തലച്ചുമടായി വരെ കൊണ്ടുപോകേണ്ടി വന്നു. സ്ഥലവാസികളുടെ സഹകരണം ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഇവിടെയുള്ള ഒരാൾ ചെയ്യിച്ചത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ പുറമേ നിന്നും വിളിച്ചാൽ പോസ്റ്റ് നോക്കാൻ ആരും വരില്ലേ. ഈ മരത്തിൻ്റെ പണിയൊക്കെ എടുക്കുന്നവർ കുറച്ചുള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലാത്തവർ ഒന്നും ചുമടിന് പോവുകയില്ല. പ്രത്യേകിച്ച് ഈ പോസ്റ്റ് എന്ന് പറയുന്നത് എടുക്കാൻ എളുപ്പമുള്ള ഒരു ഇതല്ലല്ലോ. രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരണ പദ്ധതി വഴി വൈദ്യുതി ബോർഡ് നേടിയ മുന്നേറ്റം തെളിയിക്കുന്നത് ഒന്നും അസാധ്യമല്ല എന്നാണ്. ദശകങ്ങളോളം അവഗണിക്കപ്പെട്ട് പുരോഗതിയിൽ നിന്നും അകന്നു നിൽക്കാൻ വിധിക്കപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗത്തെ ആധുനിക ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയതിന്റെ മഹനീയമായ ഒരു കേരള മാതൃക കൂടിയാണിത്. ഇതിന് നിമിത്തമായതിന്റെ ചാരിതാർത്ഥ്യം കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന് എക്കാലവും സ്വന്തമാണ്.